തിരുവനന്തപുരം നഗരത്തിൽ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കൽ ജോലികൾ പൂർത്തിയായി ആങ്കർ ബ്ലോക്ക് സ്ഥാപിക്കലും വലിയ വാൽവ് ഘടിപ്പിക്കലും അവസാന ഘട്ടത്തിലാണ് ഒരു മണിക്കൂറിനുള്ളിൽ പമ്പിംഗ് തുടങ്ങാനാകുമെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു പൈപ്പ് ലൈനിൽ ആദ്യം ശുചീകരണം നടത്തും തുടർന്ന് ലൈൻ പൂർണ്ണമായും ചാർജ് ചെയ്യും അതേസമയം മന്ത്രി വി ശിവൻകുട്ടി മേലാറന്നൂർ സിഐടി റോഡിലെ റെയിൽവേ ക്രോസിന് സമീപം പണി നടക്കുന്ന സ്ഥലം സന്ദർശിച്ച് അടിയന്തര നിർദ്ദേശങ്ങൾ നൽകി അതിവേഗം പണി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു തിരുവനന്തപുരം കന്യാകുമാരി റെയിൽവേ പാത ഇരട്ടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയെ തുടർന്നാണ് കോർപ്പറേഷൻ വാർഡുകളിൽ പൂർണ്ണമായും പതിനൊന്ന് വാർഡുകളിൽ ഭാഗികമായും കുടിവെള്ള വിതരണം തടസ്സപ്പെട്ടത് നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് മേയർ ആര്യ രാജേന്ദ്രന്റെ അധ്യക്ഷതയിൽ നേരത്തെ അടിയന്തര യോഗം ചേർന്നിരുന്നു പരമാവധി സ്ഥലങ്ങളിൽ ടാങ്കറുകൾ മുഖേന കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി നഗരസഭ സ്വീകരിച്ചു വരികയാണ് നാല് ദിവസമായിട്ടും കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാവാത്തതിൽ പലയിടത്തും പ്രതിഷേധം ഉയരുന്നുണ്ട് ഓഹോണിയണോ ഇപ്പൊ ഓരോരുത്തർ പറഞ്ഞ ഇന്നലെ മന്ത്രി പറഞ്ഞു ഇന്ന് രാവിലെ കൊടുക്കാമെന്ന് ഇന്ന് വേറെ മന്ത്രി വന്ന് എക്സ്പ്ലെയിൻ ചെയ്യണു ഇവരെ ടെക്നിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ചെയ്താൽ മതിയല്ലോ അതിന് മന്ത്രി ഒന്നും ആവശ്യമില്ല നമുക്ക് മനസ്സിലാകും പൈപ്പ് കൂട്ടിയാൽ ഇത് എല്ലാ ദിവസവും ഒരു ദിവസം വെള്ളം കാണില്ല എവിടെയാണ് പോണമെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂട എവിടെയെ പൊട്ടി എവിടെയൊക്കെ പൊട്ടി ഇതാണ് അവസ്ഥ ഒന്നി അവിടെ അടച്ചു അല്ലെങ്കിൽ ഇവിടെ അടച്ചു എവിടെ അടച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു പിടിയും ഇല്ല അതിനെക്കുറിച്ച് പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല നമ്മൾ ജനമേത്രികളിലാണ് ഇപ്പോൾ പരാതി പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ പറഞ്ഞ അവിടെ ഒന്നും ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ